നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നടുവേദനയെയും അതിന്റെ കാരണങ്ങളെയും പ്രതിവിധിയെയും പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നിന്നും ഡോക്ടർ സിജാദ് ഇപ്പോൾ തത്സമയം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇന്ന് അധികം പേരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നടുവേദന. വയസ്സായവരെയും ചെറുപ്പക്കാർക്കും ഒക്കെ സർവ്വസാധാരണമായിട്ട് നടുവേദന കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഈ നടുവേദന ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമസ്കാരം. നടുവേദന നിങ്ങൾ പറഞ്ഞതുപോലെ വളരെ കോമൺ ആയി വരുന്ന ഒരു സമയമാണ്. ഇപ്പം നടുവേദന എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഒരു ഒരു വലിയൊരു ടോപ്പിക്കാണ് നടുവേദന എന്ന് പറയുന്നത്. എല്ലാ വേദനയും എല്ലാവർക്കും അത് ഒരേ കാരണം കൊണ്ട് ആയിരിക്കത്തില്ല. അപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ അടുത്തൊരു പേഷ്യന്റ് നടുവേദന എന്ന് പറഞ്ഞു വരുമ്പോൾ നമ്മൾ അതിനെ കുറച്ച് കാറ്റഗറൈസ്, അതായത് അവരുടെ അവർ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മൾ അവർക്ക് എക്സാമിൻ ചെയ്തിട്ട് നമുക്ക് ക്ലിനിക്കലി മനസ്സിലാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മെയിൻ ആയിട്ട് പ്രധാനമായിട്ടും നമുക്ക് 90% നടുവേദനകളും ഒരു 3-4 കാറ്റഗറിയിലോട്ട് ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ ഞാൻ അതിന്റെ ബ്രീഫ് ആയിട്ട് അത് ഒരു കാറ്റഗറൈസ് ചെയ്ത് പറയാം. അത് ഒന്നാമത്തത് നമ്മൾ ഇതിന് പറയുന്നത് മെക്കാനിക്കൽ ബാക്ക് പെയിൻ. അത് യൂഷ്വലി മെക്കാനിക്കൽ പെയിൻ എന്ന് പറയുന്നത് നമ്മളെ ബോണിനോ അല്ലെങ്കിൽ നെർവിനോ ഡിസ്കിനോ ബന്ധമില്ലാതെ നമ്മുടെ മസ്കുലർ പത്തോളജി കാരണം, അത് മസിൽസിന്റെ ബുദ്ധിമുട്ട് കാരണം, അതിന്റെ പിടുത്തോ, നമ്മൾ നാടൻ ഭാഷയിൽ അത് ഉളുക്ക, മസിൽ ഉളുക്ക, ഉരഞ്ഞെട്ടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് അതൊക്കെ നമുക്ക് മെക്കാനിക്കൽ ബാക്ക് പെയിൻ കാറ്റഗറിയിലാണ് നമ്മളത് സാധാരണ പെടുത്താറ്. അതിന്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് പേഷ്യന്റ് തന്നെ നമുക്കൊരു ഹിസ്റ്ററി തരും. അതായത് സാധാരണ ചെയ്യാത്ത എന്തെങ്കിലും ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഭാരം എടുത്ത് പൊക്കാൻ ശ്രമിക്കുകയോ ചെയ്തപ്പോ വന്ന വേദന, അത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് 1-2 ആഴ്ച നിലനിൽക്കുക, അവിടെ നല്ല നീർക്കെട്ട് പോലെ തോന്നുക, മസിൽസ് നല്ല ടൈറ്റ് തോന്നുക. അപ്പൊ ഇതൊക്കെ ആണ് യൂഷ്വലി ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആയിട്ട് ഒരു പേഷ്യന്റ് നമുക്ക് പ്രസന്റ് ചെയ്യാം. സംസാരിക്കാം. അതിനിടയിൽ ഒരു കോള് വന്നിട്ടുണ്ട്. ഹലോ. ഓക്കെ. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ടു വീലർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോ ഈ അടുത്ത കാലത്തായിട്ടാണ്, ഇപ്പോ സ്ഥിരമായിട്ട് വണ്ടി എടുക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി. അപ്പൊ ഈ കഴിഞ്ഞ 1 ആഴ്ചയായിട്ട് ബാക്ക് പെയിന് കുറച്ചുകൂടി അധികമായിട്ട് വരികയാണ്. നിങ്ങളെ പെയിന് എങ്ങനെയാണ് ഉള്ളത്? ബാക്കിൽ മാത്രമാണോ അല്ലെങ്കിൽ അത് ഇങ്ങനെ കാലിലോട്ട് കടഞ്ഞിറങ്ങുന്നതോ അങ്ങനെ എന്തുണ്ടോ? ബാക്ക് പെയിൻ ആണ്. ബാക്ക് പെയിൻ ബാക്കിൽ മാത്രമാണ്. അത് ഇരിക്കുന്ന ബോണിൽ വേദന ഉണ്ടോ? അറ്റത്ത് വേദന ഉണ്ടോ? നമ്മൾ ഇരുത്തം കൊള്ളുന്ന ബോണിന് വേദന ഉണ്ടോ? ചെറുങ്ങനെയുണ്ട് അവിടെ. എന്തൊക്കെ ചെയ്യുമ്പോഴാണ് വേദന കൂടാറ്? സാധാരണ യൂഷ്വൽ നടത്തത്തിന് വേദന ഉണ്ടോ അല്ലെങ്കിൽ തുനിയും വന്ന് വരുമ്പോഴാണോ? നമുക്കൊരു ഉളുക്ക് വരുന്നത് പോലെയുണ്ട്, പിടുത്തം വരുന്നത് പോലെ വേദന. കാലിലോട്ട് വേദന ഇറങ്ങുന്നില്ല അല്ലേ? ഇല്ല ഇല്ല. റെസ്റ്റ് എടുക്കുമ്പോ ആ വേദന മാറുന്നുണ്ടോ? നേരെ ഒരു വണ്ടിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് ഇറങ്ങുമ്പോ എന്തായാലും കുറച്ചുണ്ടാവും, പക്ഷെ നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുക്കുമ്പോ നേരെ ഒരു വേദന ഇപ്പോഴും ഉണ്ട്. കിടന്നു കഴിഞ്ഞാലോ ഉറക്കത്തിലോ നിങ്ങള് വേദന അലട്ടുന്നുണ്ടോ? ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? നിങ്ങള് പറയുന്ന വെച്ച് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന പെയിൻ തന്നെയാണ്, മെക്കാനിക്കൽ പെയിൻ പോലെയാണ് കാണുന്നത്. അത് നിങ്ങളെ മസ്കുലർ ഇഷ്യൂസ് ആണ്, നിങ്ങളെ ഈ ബൈക്ക് യൂസേജും നിങ്ങളെ പൊസിഷനും. നിങ്ങള് ഡെസ്ക് ജോബ് ആണോ ചെയ്യുന്നത്? ഇരുന്നുള്ള ജോലിയാണോ? അപ്പൊ നിങ്ങള് വണ്ടി ഓടിക്കുന്ന പൊസിഷനും അതേപോലെ നമ്മളെ ബാക്ക് മസിൽസിന്റെ കുറച്ച് എക്സസൈസും സ്ട്രെങ്തനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രോബബ്ലി അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ആ പെയിൻ. ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ നല്ലതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓൺലൈനിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബാക്ക് മസിൽ സ്ട്രെങ്തനിങ്ങും സ്ട്രെച്ചിങ്ങും എക്സസൈസസ് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് അതൊന്ന് വീട്ടിൽ നിന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഒരു 1-2 weeks നിങ്ങൾ ആ സ്ട്രെങ്തനിങ് എക്സസൈസും സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്താൽ തന്നെ നിങ്ങളെ പെയിൻ കുറയേണ്ടതാണ്. ഇൻ കേസ് അങ്ങനെ കുറയില്ല തോന്നുകയാണെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യുന്ന നല്ലതാണ്. ഡോക്ടർ, നമ്മൾ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്നത് മെക്കാനിക്കൽ ബാക്ക് പെയിനെ പറ്റിയായിരുന്നു. അതെ, മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ്. അത് ഇപ്പൊ വിളിച്ച പേഷ്യന്റ് പറഞ്ഞത് ഏകദേശം ആ ഒരു പെയിൻ കാറ്റഗറിയിൽ പെട്ടതാണ്. അപ്പൊ മെക്കാനിക്കൽ ബാക്ക് പെയിൻ യൂഷ്വലി നമ്മൾ കുറച്ച് നല്ല പെയിൻ ഉള്ള സമയങ്ങളിൽ കുറച്ച് റെസ്റ്റും ഈ പറഞ്ഞതുപോലെ കുറച്ച് എക്സസൈസസ്, ഫിസിയോതെറാപ്പി, കുറച്ച് മെഡിസിൻസ് നല്ല പെയിൻ ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളിൽ മെക്കാനിക്കൽ ബാക്ക് പെയിൻ മാറേണ്ടതാണ്.
ഒരു 3 weeks to 1 month ആണ് നമ്മൾ അതിന്റെ ഒരു ടൈം പറയുന്നത്. ആ ടൈം ഫ്രെയിമിൽ മെക്കാനിക്കൽ ബാക്ക് പെയിൻ മാറിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അത് ഫർദർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറയുന്നത് ഇൻസ്റ്റബിലിറ്റി ബാക്ക് പെയിൻ, അതായത് നട്ടലിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും, അതിന്റെ ബലം നഷ്ടപ്പെട്ടിട്ട് വരുന്ന ബാക്ക് പെയിൻ ആണ്. അപ്പൊ നമ്മള് നട്ടലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹുക്ക് ഉണ്ട്, അതായത് ഞാൻ നിങ്ങൾക്കൊരു മോഡല് കൊണ്ടുവന്നിട്ടുണ്ട്, കാണാൻ പറ്റുമെന്നറിയില്ല, ക്ലിയർ ആകുമെന്നുള്ളു. അപ്പോ ഇതാണ് നമ്മുടെ ഒരു സ്പൈൻ മോഡലാണത്. അപ്പൊ ഇതില് നമ്മള് നമ്മുടെ വെർട്ടിബ്രേസ്, അതായത് നമ്മുടെ ബോൺ ഇതാണ്. അപ്പോ ഇതാണ് നമ്മുടെ വെർട്ടിബ്രൽ ബോൺ, ഇത് സെക്കൻഡ് ബോൺ. ഇതിന്റെ നടുവിലുള്ള ആ ഒരു ജെൽ ടൈപ്പാണ് നമുക്ക് ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഇതിന്റെ പറകിലോട്ട് വരുന്ന ഈ ഹുക്ക് ടൈപ്പ് സാധനങ്ങളുണ്ട്, നമ്മള് സ്പൈനസ് പ്രോസസ്സും പാർസ് ഒക്കെയാണ്. അപ്പൊ അത് ഈ ഹുക്ക്, നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹുക്ക് പോലെ ഇതിനെ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോ രണ്ട് നട്ടലുകൾ, അതായത് ഈ ബോണിനെയും അതേപോലെ ഈ ബോണിനെയും രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഹുക്കാണ് നമ്മൾ ഈ കാണുന്ന ബാക്ക് സൈഡിലുള്ളത്. അപ്പൊ നമ്മൾ 33 വെർട്ടിബ്രേസ് ഉണ്ട്, അലൈൻഡ് ആണ്. അപ്പൊ എല്ലാ വെർട്ടിബ്രേസിനും ഇങ്ങനെ രണ്ട് വെർട്ടിബ്രേസിനെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ഹുക്ക് പറകിലുണ്ടാവും. അപ്പൊ ഈ ഹുക്കിന്റെ ഈ ജംഗ്ഷനിൽ നമുക്ക് ചിലപ്പം വീക്ക്നെസ് വരാം. അത് വീക്ക്നെസ് വരാൻ കാരണങ്ങൾ പലതാണ്. ഒന്ന്, നമുക്ക് ജന്മന, അതായത് കൺജനിറ്റലി തന്നെ അവിടെ അത് വീക്കായിട്ടുണ്ടാവാം. രണ്ട്, നമുക്ക് പറ്റുന്ന ഇഞ്ചുറീസ്, ട്രോമ, അങ്ങനെ എന്തെങ്കിലും കാരണം അവിടെ വീക്ക്നെസ് വരാം. മൂന്നാമത്തെ, നമുക്ക് പ്രായമായി നമ്മുടെ എല്ലിന് ബലക്ഷയം വരുന്ന കൂടെ അവിടെ വീക്ക്നെസ് വരാം. പിന്നെ വളരെ അപൂർവമായി കുറച്ച് ട്യൂമേഴ്സ്, ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ കൂടെ അത് അവിടെ വീക്ക്നെസ് വരാം. അപ്പൊ വൺസ് അവിടെ വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ഒരു നട്ടലിലും മറ്റേ നട്ടലിന്റെ മുകളിൽ അബ്നോർമലായി ഇളകാൻ തുടങ്ങും. സോ യൂഷ്വലി ഇങ്ങനെ രണ്ടും പൊസിഷനിൽ നിൽക്കേണ്ടതിന് പകരം ഒന്ന് മറ്റതിന്റെ മുകളിൽ ഇങ്ങനെ തെറ്റാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു തെറ്റുന്നതിനെ നമ്മൾ ഇൻസ്റ്റബിലിറ്റി എന്ന് പറയും. അത് ബലം നഷ്ടപ്പെടുക നട്ടലിന്റെ. ഈ ഇൻസ്റ്റബിലിറ്റി പെയിൻ ചെറുപ്പക്കാർക്കും വരാം, അതായത് കൺജനിറ്റലി വരുന്ന, അതായത് ജന്മന അവർക്ക് അവിടെ എല്ല് വളർച്ച കുറവായിട്ട് വരുന്ന ഇൻസ്റ്റബിലിറ്റി ചെറുപ്പക്കാർക്ക് തന്നെ ഒരു 25-26 വയസ്സിൽ തന്നെ ആ പെയിൻ ഫീൽ ചെയ്യാം. അതേപോലെ പ്രായമുള്ള ആൾക്കാർക്കും ഇൻസ്റ്റബിലിറ്റി വരുമ്പോ വരാം. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എവിടുന്നാണ് ശ്വേത? ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. കുട്ടിക്ക് ഇപ്പൊ ഒരു വയസ്സാവുന്നുള്ളൂ അല്ലേ? നോർമൽ ഡെലിവറി ആയിരുന്നോ? വെയിറ്റ് ഗെയിൻ ചെയ്തത് കുറഞ്ഞോ? നിങ്ങൾ പ്രഗ്നൻസി സമയത്ത് കൂടിയ ഭാരം ഇപ്പം പ്രീ പ്രഗ്നൻസി ലെവലിലോട്ട് വന്നോ? ഇപ്പോഴും വെയിറ്റ് ഗെയിൻ അതേപോലെ തന്നെയാണോ ഉള്ളത്? ഇല്ല, വെയിറ്റ് കുറവാണ്. വെയിറ്റ് അധികം കൂടിയിട്ടില്ല? ഇല്ല. ഏത് ഭാഗത്താണ് വേദന അനുഭവപ്പെടുന്നത്? പുറം ഭാഗത്താണോ അല്ലെങ്കിൽ താഴെ ഊരഭാഗത്താണോ? കാലിലോട്ട് വേദന വരുന്നുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോ വേദന കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ടോ? ഇല്ല, ഒരു വൈകുന്നേരമാകുമ്പോ നല്ല, പിന്നെ രാവിലെ എണീറ്റ് പിന്നെ കുഴപ്പമില്ല. വൈകുന്നേരമൊക്കെ ആകുമ്പോ പെയിൻ കൂടുക അല്ലെ? കുനിഞ്ഞു ബാലെടുക്കാൻ ജോലികളൊക്കെ ചെയ്യുമ്പോ നിങ്ങൾക്ക് വേദന കൂടുതലുണ്ടോ? ഇല്ല, അപ്പോഴൊന്നും ഇല്ല. കുറച്ചൊന്നും നല്ലോണം എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാ വേദന വരിക. ഒരു വൈകുന്നേരമൊക്കെ നിർത്താണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാല്. ഇത് നിങ്ങളിപ്പോ കാൽഷ്യത്തിന്റെ ഗുളികയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? വൈറ്റമിൻ ഡിയോ കാൽഷ്യമോ അങ്ങനെ എന്തെങ്കിലും ഇപ്പം കഴിക്കുന്നുണ്ടോ? ഹെൽത്ത് നല്ല കൂട്ടി കഴിച്ചിട്ട് കഴിക്കുന്നില്ല. നിങ്ങൾക്ക് കുറച്ചൊരു വിറ്റാമിൻ കുറവ് പോലെ ഉണ്ട്. കാലിന്റെ മസിൽ കയറാറുണ്ടോ രാത്രി? നിങ്ങൾ കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും ടാബ്ലറ്റ്സ് സ്ഥിരമായി കഴിക്കണം. പിന്നെ കുറച്ച് എക്സസൈസ് ചെയ്യണം. ഗൈനക്കോളജിസ്റ്റ് എക്സസൈസ് ഒന്നും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നോ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്? ഇല്ല, അപ്പൊ ഭയങ്കര വോമിറ്റിംഗ് ആയിരുന്നു.
ഓക്കെ ഓക്കെ, നിങ്ങൾ വൂണ്ടൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ കുഴപ്പമില്ല എന്നുള്ള ഗൈനക്കോളജിസ്റ്റ് അടുത്തുന്ന് ഒരു ഒപ്പീനിയൻ എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്ത് നല്ലതാണ്. പ്രഗ്നൻസിക്ക് ശേഷം ഈ മസിൽ വീക്ക്നെസ് വരുന്നതിന് ശേഷം വരുന്ന വേദനയാണിത്. ഇത് മാറാന് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ, ഒന്ന് നിങ്ങൾ കാൽഷ്യമും വൈറ്റമിൻ ഡിയും കുറച്ച് സ്ഥിരമായിട്ട് കഴിക്കുക ഒരു 3 മുതൽ 6 മാസം വരെ. കാൽഷ്യം വൈറ്റമിൻ ഡി കോമ്പിനേഷൻ വരുന്ന ടാബ്ലറ്റ്സുകൾ ഉണ്ടാവും. പിന്നെ പെൽവിക് മസിൽസിന്റെ എക്സസൈസും ബാക്ക് മസിൽസിന്റെ എക്സസൈസും ചെയ്യുക. പിന്നെ മൂന്നാമത്തെ കാര്യം, വെയിറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. മീൻസ് നമ്മൾ പ്രഗ്നൻസിന്റെ മുമ്പ് എത്രയായിരുന്നു നിങ്ങൾ വെയിറ്റ് ഉണ്ടായിരുന്നത് അത് എത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ വിറ്റാമിൻ ടാബ്ലറ്റ്സും കുറച്ച് എക്സസൈസും ശ്രദ്ധിച്ചാൽ മതി, മാറിക്കോളും. ഓക്കെ ശ്വേത, ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റബിലിറ്റി ബാക്ക് പെയിനെ പറ്റിയായിരുന്നു. ഡോക്ടർ തുടർന്നോളൂ. ഞാൻ പറഞ്ഞ പോലെ ഇൻസ്റ്റബിലിറ്റി ബാക്ക് പെയിനിന്റെ സിംപ്റ്റംസിലോട്ട് വരാം. അതായത് പേഷ്യന്റ് അനുഭവപ്പെടുന്നത് ലോവർ ബാക്ക്, അതായത് ഊരഭാഗത്ത് നല്ല പെയിൻ ആയിരിക്കും. അത് യൂഷ്വലി അവർക്കത് ഏർലി മോർണിംഗ് നല്ല പെയിൻ ആയിരിക്കും ഉണ്ടാവുക. കാരണം ഏർലി മോർണിംഗ് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വെർട്ടിബ്രയിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന മസിൽസ് ഒക്കെ ആ സമയത്ത് വളരെ റിലാക്സ്ഡ് ആയിരിക്കും നമ്മളൊരു ഉറക്കം വിട്ട് എഴുന്നേൽക്കുമ്പോൾ. അപ്പോൾ ആ സ്റ്റെപ് മസിൽസും കൂടെ റിലാക്സ് ആകുമ്പോൾ ഓൾറെഡി ഇൻസ്റ്റബിലിറ്റി ഉള്ള സ്പൈന് കൂടുതൽ അത് ഇളകാൻ ശ്രമിക്കും. അപ്പോൾ പേഷ്യന്റിന് രാവിലെ ബെഡ് വിട്ട് എഴുന്നേൽക്കുമ്പോൾ നല്ല പെയിൻ ഫീൽ ചെയ്യും. പലരും ഇങ്ങനെ നല്ല കുത്തുന്ന പെയിൻ, നല്ല സഹിക്കാൻ പറ്റാത്ത പെയിൻ രാവിലെ പറയും. അവര് കുറച്ചൊന്ന് നടന്ന് ഒന്ന് ആക്റ്റീവായി ഒരു അരമണിക്കൂർ 1 അവർ ഒക്കെ ആകുമ്പോൾ ഒന്ന് ആക്റ്റീവായി കഴിയുമ്പോൾ അവർക്ക് പെയിൻ കുറച്ച് കുറയുന്നത് പോലെയാണ് അനുഭവപ്പെടുക. കാരണം അപ്പോഴേക്കും നമ്മുടെ മസിൽസ് അവരുടെ ആക്ടിവിറ്റി കാരണം മസിൽസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ മസിൽസിന്റെ വർക്ക് അവരുടെ സ്പൈൻറെ ഇൻസ്റ്റബിലിറ്റി കുറച്ച് ഒന്ന് പ്രിവെന്റ് ചെയ്യും. മുഴുവനായിട്ട് പറ്റില്ലെങ്കിലും കുറച്ചൊരു പ്രിവെൻഷൻ ആ ഒരു ഇൻസ്റ്റബിലിറ്റിക്ക് മസിൽസ് കാരണം കിട്ടും. അപ്പൊ അവർക്ക് ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോൾ കുറച്ചൊന്ന് കുറഞ്ഞെന്ന് തോന്നും. പിന്നീട് അവര് എന്തെങ്കിലും ഭാരമുള്ള ജോലികൾ ചെയ്യുമ്പോൾ വീണ്ടും ആ പെയിന് കൂടും. കാരണം കുനിഞ്ഞ് ഭാരം എടുക്കുമ്പോൾ വീണ്ടും ഇൻസ്റ്റബിലിറ്റി ഉള്ള സ്പൈൻ ആകുമ്പോൾ അത് നന്നായിട്ട് ഇളകുന്നത് കാരണം അവർക്ക് പിന്നെയും പെയിൻ വരും. ഇങ്ങനെയാണ് യൂഷ്വലി അവർ പ്രസന്റ് ചെയ്യുക. പിന്നെയുള്ളത് അവർക്ക് രാത്രി കിടന്നു കഴിയുമ്പോൾ ഇതേ പത്തോളജി, അത് കിടന്നു കഴിഞ്ഞ് നമ്മൾ റിലാക്സ്ഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആകുമ്പോൾ അവർ ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കാൻ ഉള്ള സ്വഭാവമുള്ള ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ പെട്ടെന്ന് അറിയാതെ പെട്ടെന്ന് ഒരു റൊട്ടേഷണൽ മൂവ്മെന്റ് വരുമ്പോൾ അവർക്ക് വീണ്ടും പെയിൻ ഷൂട്ടപ്പ് ചെയ്യുക. ഇത് വളരെ ക്യാരക്ടറിസ്റ്റിക് ഇതാണ് ഇൻസ്റ്റബിലിറ്റി ബാക്ക് പെയിൻ്റെ. ഇൻസ്റ്റബിലിറ്റി ബാക്ക് പെയിൻ യൂഷ്വലി കാലിലോട്ട് അങ്ങനെ കടഞ്ഞിറങ്ങാറോ അല്ലെ കാലിലോട്ട് തരിപ്പോ അങ്ങനെയൊന്നും യൂഷ്വലി ഇൻസ്റ്റബിലിറ്റി ബാക്ക് പെയിൻ ഉണ്ടാവാറില്ല. ഹലോ ഹലോ ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ പ്രിയയാണ്. പ്രിയ പ്രിയ എവിടെ നിന്നാണ്? ഞാൻ കണ്ണൂർ തന്നെ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ പ്രിയ. സാർ എനിക്ക്, ഹലോ പറഞ്ഞോളൂ, ഡോക്ടർ കേൾക്കുന്നുണ്ട്. സാർ എനിക്ക് എന്താന്ന് വെച്ചാല് ഭയങ്കര നടുവിൽ നല്ല നീരൊക്കെ ഉണ്ട്, നല്ല വേദനയുണ്ട്, അത് ഫുൾ ടൈം ഉണ്ട് ആ വേദന. അതുപോലെ തന്നെ കുറേ സമയം ഞാൻ ഒരു അരമണിക്കൂർ സമയം നിന്ന് കഴിഞ്ഞാല് പിന്നെ ഒരു ഇരിക്കാനും ബുദ്ധിമുട്ട്, ഇരുന്ന് കഴിഞ്ഞാൽ എണീക്കാനും ബുദ്ധിമുട്ട്. നീര് എങ്ങനെ എനിക്ക് മനസ്സിലായത് എന്ന് വെച്ചാല് നല്ല നടുവേദനയുള്ള സമയത്ത് ഞാനൊരു നാട്ടുവൈദ്യനെ കാണാൻ പോയിരുന്നു. ഒരു കുഴമ്പ് തന്നു, അത് പരട്ടി പിറ്റേ നോക്കുമ്പോ എന്റെ കാലിന് മൊത്തം നീരുണ്ടായിരുന്നു. അപ്പൊ ആ വൈദ്യം പറഞ്ഞത് ആ നീരാണ്, അതായത് നടുവിന് നല്ല നീരുണ്ട്, ആ നീരാണ് കാലിലേക്ക് ഇറങ്ങിയത് എന്ന്. സാർ എന്തുകൊണ്ടാ സാർ ഇങ്ങനെ ഈ നടുവിന് ഇങ്ങനെ ഒരു നീര് വരാൻ കാരണം? നിങ്ങളെ വേദന കാലിലോട്ട് വരുന്നുണ്ടോ അല്ലെങ്കിൽ നീര് മാത്രമാണോ കാലിലോട്ട് വന്നത്? വേദന കാലിലോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇങ്ങോട്ട് മടക്കി ഇങ്ങനെ ഇരിക്കാൻ പറ്റൂല, ഇരുന്നിട്ട് അങ്ങനെയൊന്നും പറ്റൂല, നല്ല വേദനയാണ്. ഈ കാഫ് മസിലിന്റെ അവിടെ നമ്മളെ കാലിന്റെ പറകിലോട്ടൊക്കെ നിങ്ങൾക്ക് ആ ബാക്ക് പെയിൻ അങ്ങോട്ട് വരുന്നത് പോലെ തോന്നാറുണ്ടോ? ആ ഉണ്ട്, മുട്ടിന് മുട്ട് മടക്കി ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കുത്തി ഇരിക്കൂലേ, ആ ലെവലിൽ ഇരിക്കാൻ പറ്റൂല, നല്ല വേദനയാണ്. മുട്ട് നിവർത്തി വെച്ച് കിടക്കുമ്പോഴോ? അന്നേരം കുഴപ്പമൊന്നുമില്ല, പക്ഷെ നീരുണ്ട്, ആ നീര് എനിക്ക് മനസ്സിലാവും ചെയ്യുന്നുണ്ട്. മുട്ടിന് നല്ല എത്രയ്ക്ക് ഇങ്ങനെ ഒരു നല്ലൊരു എന്താ പറയാ ഒരു നല്ല നീര് തന്നെ ഉണ്ട്. അത് നീരുണ്ട്. നിങ്ങൾക്ക് വേദന രാവിലെ എഴുന്നേക്കുമ്പോ വേദന എങ്ങനെയുണ്ട്, കൂടുതലാണോ കുറവാണോ? ഉറക്കമുട്ട് എഴുന്നേക്കുമ്പോൾ വേദന സാധാരണ പോലെയാണോ അല്ലെങ്കിൽ പെട്ടെന്ന് കൂടാറുണ്ടോ? രാവിലെ അങ്ങനെ ഫുൾടൈം എനിക്ക് ഒരുപോലെ ഞാൻ തോന്നുന്നു, അങ്ങനെ രാവിലെ അങ്ങനെ ഒരു ചേഞ്ച് ഒന്നും തോന്നുന്നു പ്രത്യേകിച്ചില്ല. കൂടുതൽ നേരം നിൽക്കുമ്പോഴോ നടക്കുമ്പോഴോ ആണോ വേദന കൂടുതലായി തോന്നുന്നത്?
കൊറേ സമയം ഒറ്റ നിൽപ്പ് നിൽക്കാൻ പറ്റൂല. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു 5 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാലം അങ്ങോട്ട് കൂടെ അനക്കണം. അതുകൊണ്ടൊക്കെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൂടുതലും നമ്മളെ അടുക്കളയിലൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഗ്യാസ് സ്റ്റൗണ്ട് അടുത്ത് തന്നെ ഒറ്റ നിർത്തല്ലേ, അപ്പൊ ആ സമയത്ത് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു. കുറച്ചു നേരം നിൽക്കുമ്പോ ഈ കാലിലോട്ട് കടഞ്ഞിറങ്ങുന്ന വേദന തോന്നുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടല്ലേ. അതെ അതെ അതെ. അങ്ങനത്തെ വേദനകൾ കൂടുതലും ഡിസ്ക് സംബന്ധമായിട്ടുള്ള പത്തോളജിയിൽ കാണപ്പെടാറുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാലേ അത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നീട് ഒരു വേറെ കാരണം എന്ന് പറഞ്ഞാൽ നീർക്കെട്ട് വരുന്നത് ഈ മസിൽസിന്റെ കാരണവും കൊണ്ട് വരാം, ഡിസ്ക് തന്നെ ആവണമെന്നില്ല. അത് ഏതാണെന്നുള്ളത് വേർതിരിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഒന്ന് ക്ലിനിക്കലി നിങ്ങളൊന്ന് കണ്ട് പരിശോധിക്കേണ്ടി വരും. പിന്നെ കാലിലോട്ട് നീര് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെ ഊരയുടെ അല്ല മസിൽസിന്റെ നീര് അങ്ങനെ കാലിലോട്ട് ഇറങ്ങിയിട്ട് കാലിങ്ങനെ വീങ്ങിയിട്ട് നീര് വരുന്നത് വളരെ റയറാണ്. അപ്പൊ അതെന്തെങ്കിലും രക്തോട്ടത്തിന് ബ്ലോക്ക് ഉണ്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ഒന്ന് കൺസൾട്ട് ചെയ്യണം. അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും. നീര് വരുന്ന സമയത്ത് കാലൊക്കെ നല്ല ഐസ് പോലെ ഉണ്ടാവും ആ നീര് വന്ന ഭാഗത്ത്. അപ്പൊ അത് ആ രക്തോട്ടത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നോർമൽ ആണോ, ഞരമ്പിന്റെ ഫ്ലോ ഒക്കെ കറക്റ്റ് ആണോ എന്ന് അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഒന്ന് ഉറപ്പിക്കണം. ഡിസ്കിന് ബുദ്ധിമുട്ടൊന്നുമില്ല, ബ്ലഡ് സർക്കുലേഷൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ളതാണെങ്കിൽ നമുക്കത് വലിയ കുഴപ്പമില്ല. മസ്കുലർ ഇഷ്യൂ ആയിട്ട് അത് കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നീര് പോകേണ്ടതാണ്. പക്ഷെ അതൊന്ന് കൺസൾട്ട് ചെയ്യുന്നതാണ് നന്നാ ഉചിതം. ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഇൻസ്റ്റബിലിറ്റി ബാക്ക് പെയിന്റെ ട്രീറ്റ്മെന്റിലോട്ട് വരാം. ആ സിംപ്റ്റംസ് കഴിഞ്ഞ് ട്രീറ്റ്മെന്റിലോട്ട് വരാം. ട്രീറ്റ്മെന്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 ഗ്രേഡ് 3 ഇൻസ്റ്റബിലിറ്റി ഉണ്ട്, ഗ്രേഡ് 4 ഉണ്ട്. ഏർലി സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന്റെ സ്റ്റെബിലിറ്റി കൂട്ടാനുള്ള എക്സസൈസ് ഉണ്ട്, കോർ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. നമുക്ക് പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ബെൽറ്റ് ഒക്കെ അഡ്വൈസ് ചെയ്യാം. ലേറ്റ് സ്റ്റേജസ് അതായത് 3-4 ഒക്കെ ആവുകയാണെങ്കിൽ ഇൻസ്റ്റബിലിറ്റി നമുക്ക് ഈ പറഞ്ഞതിലൊന്നും അത് സ്റ്റേബിൾ ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ച് സർജറി അഡ്വൈസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു സ്ക്രൂ ഇട്ടിട്ട് രണ്ട് വെർട്ടിബ്രയ്ക്കും സ്ക്രൂ നടുവിൽ റോഡ് ഇട്ടിട്ട് വെർട്ടിബ്രേനെ നമ്മൾ സ്റ്റേബിൾ ആക്കി വെക്കാനുള്ള ഒരു സർജറി ഓപ്ഷൻ ആണ്. ഏകദേശം എത്ര കാലത്തോളം ബെൽറ്റ് ഇടേണ്ടി വരും ഡോക്ടർ? നമ്മൾ യൂഷ്വലി യങ് പേഷ്യൻസിന് അങ്ങനെ ബെൽറ്റ് സജസ്റ്റ് ചെയ്യാറില്ല. അവരോട് നമ്മൾ കൂടുതലും പറയാ നല്ല എക്സസൈസും കാര്യങ്ങളൊക്കെയാണ് പറയാം. ഓൾഡർ പേഷ്യൻസിന് അവരുടെ കംഫർട്ട് ലെവൽസ് ലോങ് ടേം തന്നെ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, ഏർലി ഇൻസ്റ്റബിലിറ്റി ഒക്കെ ആണെങ്കിൽ. ലേറ്റ് സ്റ്റേജ് ആണെങ്കിൽ ബെൽറ്റിനെ കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവില്ല, നമ്മൾ സർജറിയിലോട്ടാണ് പോവുക. അപ്പൊ പേഷ്യൻസിന്റെ ഒരു കംഫർട്ട് വെച്ച് ഓൾഡർ ഏജ് ഒക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. യങ്ങർ ഇൻഡിവിജ്വൽസിന് അത് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ അവർ ബെൽറ്റ് ഡിപ്പെൻഡ് ആവാനും പിന്നെ അത് അവരുടെ മസിൽസിനെ ബലം കുറയാനും ചെറിയൊരു സാധ്യത ഉണ്ട്. അപ്പോ അത് എക്സസൈസ് ഇല്ലാതെ ബെൽറ്റ് മാത്രം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് യങ് ആൾക്കാർക്ക് അത്ര അഡ്വൈസബിൾ അല്ല. ഓൾഡർ ഏജസിന് എന്നാലും കുഴപ്പമില്ല, അവർക്ക് എക്സസൈസ് ചെയ്യാനൊക്കെ പ്രയാസമുള്ള ആൾക്കാർക്ക് നമുക്ക് ബെൽറ്റ് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല. മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കാറുള്ളത് ഡിസ്ക് തെറ്റി അല്ല IVDP ഡിസ്ക് പ്രൊലാപ്സ് അതാണ്. ഡിസ്പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെർട്ടിബ്രയുടെ നടുവിലുള്ള രണ്ട് വെർട്ടിബ്രയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു ജെൽ ടൈപ്പ് സ്ട്രക്ചർ ആണ് ഡിസ്ക്. അപ്പോൾ ഇത് ഒരു നട്ടലാണ്, ഇത് രണ്ടാമത്തെ ഇത്, അതിന്റെ രണ്ടിന്റെ നടുവിലുള്ള നിങ്ങൾക്കാണ് ആ ഒരു ജെൽ ടൈപ്പ് ഇതാണ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തെന്നി മാറുക, അതിന്റെ പൊസിഷൻ നിന്ന് മാറുമ്പോൾ ഈ നെർവ് അതായത് സ്പൈനൽ നെർവ്സിനെ ഇതാണ് നമ്മള് സ്പൈനൽ കോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന നെർവ്സ്. സോ അത് ഈ ഡിസ്കുകൾ അതിന്റെ പൊസിഷൻ മാറി വരുമ്പോൾ ഈ നെർവ്സ് അതിൽ ഇൻവോൾവ് ആവാം. ആ ഡിസ്ക് കാരണം ആ നെർവിന് ഇമ്പിഞ്ച്മെന്റ് അതായത് നെർവ് അമർന്നു പോവുക അല്ല അതിന്റെ ഉള്ളിൽ നെർവ് കുടുങ്ങുക എന്നൊക്കെ പറയാം നമ്മൾ ലോക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിലാണ് നമുക്ക് റൂട്ട് പെയിൻ അതായത് ശക്തമായ വേദന ഉണ്ടാവുക. നെർവ് ഇൻവോൾവ് ചെയ്യുന്ന പെയിൻ എന്ന് പറയുന്നത് വളരെ അത് കാലിലോട്ട് കടഞ്ഞിറങ്ങുകയും ചിലപ്പോൾ കാലിലോട്ട് തരിപ്പ് വരികയൊക്കെ ചെയ്യാം.
വേറൊരു കണ്ടീഷൻ നെർവ് നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാലിന് അത് ചെറിയ ബലക്ഷയം, ബലക്കുറവ് എന്നിവ വരെ ഉണ്ടാവാം, നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. ഇങ്ങനെ ഈ കാലിലേക്ക് ബാധിക്കുന്ന അത്തരത്തിലുള്ള ബാക്ക് പെയിനുകൾ കുറച്ച് കൂടുതൽ കെയർ ചെയ്യണമെന്ന് പറയുന്നത് കേൾക്കാറുണ്ട് ഡോക്ടർ, അതെന്തുകൊണ്ടാണ്? അതെ അതെ, കാലിലോട്ട് ബാധിക്കുന്ന ബാക്ക് പെയിനുകളാണ് നെർവ്സിനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു സൈൻ ആണത്. അപ്പോ അത് മിക്കവാറും നമുക്ക് ഡിസ്കോജനിക് ആയിരിക്കാം, അപ്പൊ ഡിസ്ക് കാരണം വരുന്നതായിരിക്കാം പ്രൊലാപ്സ് കൊണ്ട്. അപ്പൊ നെർവ്സ് നന്നായി ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പോൾ മസിൽസിന്റെ പവർ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്ന കേസ് വരെ ഉണ്ടാവാം. നമുക്ക് ഫ്യൂച്ചറിൽ നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്യാനും ടോയ്ലറ്റ് പർപ്പസിനൊക്കെ ബുദ്ധിമുട്ട്, അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ കുറച്ചുകൂടെ സാധ്യതയുള്ളത് ഈ കാലിലോട്ട് കടഞ്ഞിറങ്ങുന്ന ബാക്ക് പെയിൻ ആണ്. അപ്പൊ അത് നമ്മൾ നിർബന്ധമായിട്ടും കാണിക്കണം. ആവശ്യമാണെങ്കിൽ ഒരു MRI സ്കാൻ എടുക്കണം, അതിന്റെ പൊസിഷൻ അത് എത്രമാത്രം ഉണ്ട് എന്ന് അറിയണം. നെർവ് ഇൻവോൾവ്മെന്റ് വളരെ മൈൽഡാണ്, അതിന്റെ പുറമേയുള്ള സാക്കിൽ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് കുറെ കൺസർവേറ്റീവ് ലൈനിൽ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമ്മൾ വെയിറ്റ് കുറയ്ക്കുക, ലൈഫ് സ്റ്റൈൽ കുറച്ച് മോഡിഫൈ ചെയ്യുക, നമ്മുടെ പൊസിഷൻ, സിറ്റിംഗ് പൊസിഷൻ, വർക്ക് പൊസിഷൻ ശ്രദ്ധിക്കുക, അതിനും അതിൻ്റെതായ കുറച്ച് എക്സസൈസും ഫിസിയോതെറാപ്പിയും കുറച്ച് മെഡിസിൻസ് ഒക്കെ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷെ നെർവിന്റെ ബാധിക്കുന്നത് വളരെ കൂടുതലായിട്ട് നെർവിന്റെ ബാധിച്ചിട്ടുണ്ട്, നെർവിന്റെ കണ്ടക്ഷനെ അത് വളരെ ശക്തമായി ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ഡീകംപ്രസ് ചെയ്യേണ്ടി വരും. അത് നെർവിനെ ആ മെറ്റീരിയലുമായിട്ട് ഒന്ന് വേർതിരിച്ചു കൊടുക്കേണ്ടി വരും, ആ നെർവിന്റെ ഫ്ലോ സുഗമമാക്കാൻ. അപ്പൊ അതിന് സർജിക്കൽ അഡ്വൈസ്, സർജറി അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻസ്, നല്ല ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ നമ്മൾ ഏർലിയർ തന്നെ സർജറി അഡ്വൈസ് ചെയ്യും. വലിയ ഇൻവോൾവ്മെന്റ്, നെർവ് ഇൻവോൾവ്മെന്റ് കുറവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സർജറി അല്ലാത്ത മറ്റ് മെത്തേഡ്സുകൾ ഫെയിൽ ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യും. ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഈ ഡിസ്കിനെ സംബന്ധിച്ച നടുവേദനയെ പറ്റി പറയുകയാണെങ്കിൽ ഡിസ്ക് കൊണ്ടുള്ള നടുവേദനയാണ് തിരിച്ചറിഞ്ഞാൽ പിന്നീട് എന്താണ് ചെയ്യുക ഡോക്ടർ? ഡിസ്ക് കൊണ്ടുള്ള നടുവേദന നമ്മൾ രണ്ട് രീതിയിൽ മാനേജ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് അതിന്റെ ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ്, അതായത് ഡിസ്ക് തെറ്റിയത് കാരണം ഞരമ്പിനെ ബാധിക്കും, അങ്ങനെയാണ് നമുക്ക് പെയിൻ വരിക. അപ്പോൾ അതിന്റെ ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ്, അതായത് ഞരമ്പുകൾ അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ക്ലിനിക്കലി പേഷ്യന്റിനെ നോക്കി അസസ് ചെയ്യും. അപ്പോ പേഷ്യന്റിന് പെയിൻ മാത്രമാണ് പേഷ്യന്റ് ഇഷ്യൂ, പേഷ്യന്റ് പവർ ഒന്നും കുറഞ്ഞിട്ടില്ല, കാല് നടക്കാനൊന്നും പ്രയാസമില്ല, ശക്തി ബലക്ഷയം സംഭവിച്ചിട്ടില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നമുക്ക് കുറച്ച് കൺസർവേറ്റീവ് ലൈൻ, അതായത് മെഡിസിൻസ്, എക്സസൈസസ്, കംപ്ലീറ്റ് റെസ്റ്റ് ഒരു 3-4 days, പിന്നെ ഫിസിയോതെറാപ്പി, ഇങ്ങനെ ഒരു കൺസർവേറ്റീവ് ലൈനിൽ നോക്കാം. അപ്പൊ അതിൽ പേഷ്യൻസിന്റെ പെയിൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് അവർക്ക് ലൈഫ് സ്റ്റൈൽ കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അത് ഡിപ്പെൻസ് അപ്പോൺ പേഷ്യന്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത്. ഇനി ഇനീഷ്യലി തന്നെ ഫസ്റ്റ് ഇവന്റ് തന്നെ പേഷ്യന്റിന് നെർവ് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണെങ്കിൽ, അതായത് അവർക്ക് കാലിന് ബലക്ഷയം വന്നിട്ടുണ്ട്, വിരലുകൾക്ക് ബലക്ഷയമുണ്ട്, അല്ലെങ്കിൽ നടക്കുമ്പോൾ ചെരുപ്പ് വഴുതി പോവുക, അല്ലെങ്കിൽ മുട്ടുകൾക്ക് ബലക്ഷയം വരിക, അപ്പോൾ ഒരു സൈഡ് മുഴുവൻ ചിലപ്പോൾ തളർന്നു പോകാം, അങ്ങനത്തെ കേസസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ സർജറി പറയും. അവിടെ നമുക്ക് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റിന് റോളില്ല. അപ്പോ ഡിസ്ക് കാരണം എന്നുള്ളത് നമുക്ക് പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവരെ ക്ലിനിക്കലി അസസ് ചെയ്തിട്ട് ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ ന്യൂറോളജിക്കൽ ഇൻവോൾവ്മെന്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് ഇനീഷ്യൽ നമ്മൾ മാനേജ്മെന്റ് വരുന്നത്. ഉണ്ടെങ്കിൽ ഉടനെ സർജൻ. യാവും ഹലോ 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 ആരാണ് സംസാരിക്കുന്നത്? അഞ്ജലി സംസാരിക്കുന്നു. ഓക്കേ, ഡോക്ടറോട് ചോദിച്ചോളൂ അഞ്ജലി. ഹലോ ഡോക്ടർ, ഈ ഇടത്തെ കാലിന്റെ വിരലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാലിന്റെ മുകളിലോട്ട് ഒരു തരം തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അത് നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രല്ല, കിടന്നിട്ടായാലും അല്ല വെറുതെ ഇരിക്കുന്ന സമയത്തായാലും ആ ഒരു തരം തരിപ്പ് വരുന്നുണ്ട്. ഇപ്പൊ ഒരാഴ്ചയായിട്ട് ബാക്ക് പെയിനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ച സമയത്ത് വാദത്തിന്റെ കംപ്ലൈന്റ് കൊണ്ടാണ് ഈ തരിപ്പ് അനുഭവപ്പെടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ തന്നെയായിരിക്കും ഡോക്ടർ ഈ നടുവേദന ഇപ്പം തുടങ്ങിയിട്ടുള്ളത്? രണ്ടു രീതിയിലും വരാം. വാദത്തിന്റെ കംപ്ലൈന്റ് കാരണം നിങ്ങള് സ്പൈനിന്റെ ജോയിന്റുകളിൽ നീർക്കെട്ട് വന്നിട്ട് അത് നിങ്ങള് കാലിലോട്ട് വരുന്ന ഞരമ്പുകളെ ബാധിക്കുമ്പോൾ തരിപ്പ് വരാം. ഇപ്പൊ സാക്രോഇലിയാക്കിസ് എന്നൊക്കെ പറയും. പിന്നീടുള്ളത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡിസ്കിന് ഇൻവോൾവ്മെന്റ് ചെയ്യുകയാണെങ്കിലും കാലിലോട്ടുള്ള ഞരമ്പിനെ ബാധിക്കാം. പിന്നെ മൂന്നാമത്തത് പൈരിഫോമസ് സിൻഡ്രോം എന്ന് പറയുന്നത്, അതായത് നിങ്ങളെ മസിൽസിനെ ഇൻവോൾവ് ചെയ്തു കഴിഞ്ഞാലും അത് ഞരമ്പിനെ ബാധിക്കാം. അപ്പോൾ ഏതോ ഒരു കാര്യം നിങ്ങളെ ഞരമ്പുകൾക്ക് അത് ചെറുതായി ബാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞരമ്പ് ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് തരിപ്പോ കടച്ചലോ അനുഭവപ്പെടുക.
അപ്പൊ അത് എന്ത് കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ഞരമ്പിന് ഇൻവോൾവ്മെന്റ് വരുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാല് നമുക്കത് കൃത്യമായിട്ട് എക്സാമിൻ ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ പ്രധാനമായും മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് വരിക. അപ്പൊ ജോയിന്റിലുള്ള നേർക്കെട്ട് കൊണ്ടുവരാം, അത് ചിലപ്പോൾ വാദം കൊണ്ടുള്ള നേർക്കെട്ടാവാം. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ഡിസ്ക് തെറ്റിയത് കൊണ്ടോ അല്ലെ ഡിസ്ക് ഞരമ്പിന് ബാധിക്കുന്നതുകൊണ്ടാവാം. മൂന്നാമത്തത് നിങ്ങൾ മസിൽസ് ഇൻവോൾവ് ചെയ്തിട്ട് ഞരമ്പിനെ കൊണ്ട് അത് വരാം. അപ്പൊ അതൊന്ന് നിങ്ങൾ എക്സാമിൻ ചെയ്ത് നിങ്ങൾ അത് നമുക്കത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഈ വാദത്തിന്റെ കംപ്ലൈന്റ് കൊണ്ടാണെങ്കിൽ ഇത് നടുവിന്റെ മുകളിലോട്ട് വരാനുള്ള സാധ്യതയുണ്ടോ ഡോക്ടർ? വാദത്തിന്റെ കംപ്ലൈന്റ് രക്തവാദം, സന്ധിവാദം, അങ്ങനെ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചില വാദങ്ങൾ നമുക്ക് ഏത് ജോയിന്റുകൾക്കും വരാം. ഏത് നിങ്ങൾക്ക് കൈക്ക് വരാം, മുട്ടിന് വരാം, കൈമുട്ടുകൾക്ക് വരാം. അപ്പോ വാദം അത് മൂന്നാറ് കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് നിങ്ങളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും വാദം ഉണ്ടോ എന്നിൻ്റെ ഉള്ളത്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ വാദം ഉണ്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് മറ്റ് ജോയിന്റുകൾക്കും അത് ചികിത്സ ആവശ്യമായി വരും. ഡോക്ടർ, നമുക്ക് ഈ നാലാമത്തെ ടൈപ്പ് ബാക്ക് പെയിനെ പറ്റി പറഞ്ഞുകൊണ്ട് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാം. നാലാമത്തെ ടൈപ്പ് നമ്മൾ ക്ലോഡിക്കേഷൻ ടൈപ്പ് ബാക്ക് പെയിൻ എന്നാണ് പറയുക. അതായത് അത് കൂടുതലും അനുഭവപ്പെടുക ഈ പ്രായമായ ആൾക്കാരിലാണ്. അപ്പൊ അവർ കുറച്ച് നടന്നു കഴിഞ്ഞാലോ അല്ലെ കുറച്ച് നിന്ന് കഴിഞ്ഞാലോ അവരുടെ കാലിലോട്ട് അവർക്ക് ബാക്ക് പെയിനിനേക്കാണ് അവർക്ക് കൂടുതൽ ഫീൽ ചെയ്യുക, കാലുകൾക്കാണ് ഫീൽ ചെയ്യുക. അതായത് കുറച്ച് നിന്ന് കഴിഞ്ഞാലോ നടന്നു കഴിഞ്ഞാലോ അവർ കാലുകൾ കുഴഞ്ഞു പോകുന്ന പോലെയോ അല്ല കാലുകൾ ഭാരം വയ്ക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കാലുകളിലോട്ട് വേദന ഇറങ്ങുന്നത് പോലെയോ അവർക്ക് അനുഭവപ്പെടാം. അത് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാലോ ഒന്ന് കിടന്നു കഴിഞ്ഞാലോ അത് അവർ ആശ്വാസം കിട്ടും. അപ്പൊ അവർ തന്നെ നമ്മൾ വന്ന് പറയും അവർ 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു 5 മിനിറ്റ് ഇരിക്കണം, പിന്നീടേ അങ്ങോട്ട് നടക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്റെ കാല് കുഴഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു പറയും. അതാണ് എന്റെ ഒരു ക്ലാസിക്കൽ സിംപ്റ്റം, വേറെ രീതിയിലും പ്രസന്റ് ചെയ്യാം. അപ്പോൾ ഇത് കൂടുതൽ വരുന്നത് കാരണം വെച്ചാൽ സ്പൈനൽ കോഡ് തന്നെ ഇൻവോൾവ്ഡ് ആവുന്നതാണ്. അതായത് ഡിസ്കിൽ നമ്മൾ പറയുന്നത് സ്പൈനൽ കോഡിൽ നിന്ന് പുറത്തോട്ട് വരുന്ന റൂട്ടുകളാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. ഇത് സ്പൈനൽ കനാലിന്റെ ഉള്ളിലോട്ട് വരുന്ന മെയിൻ സ്പൈനൽ കോഡ് തന്നെ ഇൻവോൾവ് ആവും. ഇൻവോൾവ് മീൻസ് സ്പൈനൽ കോഡ് വരുന്ന സ്ഥലമാണ് സ്പൈനൽ കനാൽ എന്ന് പറയാം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും ഈ സ്പൈനൽ കനാലിന്റെ സൈസ് കുറഞ്ഞു പോവാം. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട കാരണം പ്രായമാകും തോറും നമുക്ക് തേയ്മാനം വന്നിട്ട് ഈ തേയ്മാനം കാരണം ആ സ്പൈനൽ കനാലിന്റെ വിഡ്ത് കുറയുക. പിന്നെ ഈ സ്പൈനൽ കനാലിന് ചുറ്റുപാടുള്ളത് കുറച്ച് ലിഗമെന്റ്സ് ഉണ്ട്. ഈ ലിഗമെന്റ്സിന്റെ സൈസ് വർദ്ധിക്കുക, പ്രായമാവുന്നതനുസരിച്ച് അതിന്റെ സൈസ് വർദ്ധിക്കുക, അതിന്റെ ഹൈപ്പർ ട്രോഫി കാരണം ഈ സ്പൈനൽ കനാല് ചുരുങ്ങി പോവുക. അപ്പോൾ സ്പൈനൽ കോഡിന് പാസ് ചെയ്യാനുള്ള കനാല് ചുരുങ്ങുമ്പോൾ നാച്ചുറലി സ്പൈനൽ കോഡിനോട്ടുള്ള കോഡിന്റെ കണ്ടക്ഷനും അതും എഫക്ട് ചെയ്യും. അപ്പോൾ സ്പൈനൽ കോഡ് കംപ്രഷൻ വരുമ്പോഴാണ് ഈ ഇഷ്യൂ വരിക. അവർ കൂടുതൽ നടക്കാൻ ശ്രമിക്കുമ്പോഴോ ഒക്കെ ഒരു ഇറക്കത്തിൽ ഇറങ്ങുമ്പോഴോ അങ്ങനൊക്കെ അവർക്ക് ഇത് ഈ സിംറ്റംസ് അനുഭവപ്പെടും. ഇത് നമ്മൾ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയും. താഴോട്ട് വരുന്നതാണെങ്കിൽ നമ്മൾ ലംബാർ കനാൽ സ്റ്റിനോസിസ് എന്ന് പറയും. ഇതും പറഞ്ഞതുപോലെ ഏർലി സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ കനാലിന്റെ വിഡ്ത് കൂട്ടാനുള്ള കുറച്ച് ഫിസിക്കൽ തെറാപ്പികളുണ്ട്, എക്സസൈസസ് ഉണ്ട്. പ്രായം ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെറിയ ചെറിയ എക്സസൈസ് ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കാൻ കുറച്ച് മെഡിസിൻസും ഉണ്ട്. ഇത് അതിനെ കൊണ്ട് ശരിയാവുന്നില്ല, സ്പൈനൽ കോഡ് വളരെ കൂടുതൽ ഇൻവോൾവ്ഡ് ആണെങ്കിൽ അവർക്ക് കാലിലോട്ട് ഉള്ള ബലക്ഷയം പെർമനന്റ് ആയി നിൽക്കും. അവർക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അത് മാറത്തില്ല. റെസ്റ്റ് എടുക്കുമ്പോഴും അവർക്ക് കാലിൽ കടച്ചിലും ബലക്ഷയം ഉണ്ടാവും. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ ഡീകംപ്രഷൻ സർജറി അഡ്വൈസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതാണ് നാലാമത്തെ ഒരു ടൈപ്പ്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ നടുവേദനയുടെ കൂടുതൽ കാര്യങ്ങളെ പറ്റിയും അതിലെ ചികിത്സാ രീതികൾ, സർജറികൾ എന്നിവയെ പറ്റിയൊക്കെ തീർച്ചയായും മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദിയുണ്ട് ഇത്രയും സമയം അതിഥിയായി എത്തിയതിന്. ഹലോ ഡോക്ടറിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് നടുവേദനയും അതിന്റെ കാരണങ്ങളെയും പ്രതിവിധിയെയും പറ്റിയൊക്കെയാണ്. ഈ വിഷയത്തിൽ സംസാരിച്ചത് തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ നിന്നും ഡോക്ടർ സിജാദാണ്. ഹലോ ഡോക്ടർ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.